മണ്ണ് അയവുള്ള നാടായ മണ്ണെങ്കോടി നിരവധി തലമുറകൾക്ക് സരസ്വതി കടാക്ഷം നൽകി ധന്യമായ മൂത്തിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെ AUPS മണ്ണെങ്ങോട് സ്കൂളിൽ മൺഗന്ധമുള്ള ഓർമ്മകളും മനോഹരങ്ങളായ മരത്തണലുകളും പൂത്തുലഞ്ഞ കൊന്നയും സമൃദ്ധമായ മുളങ്കൂട്ടവും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഹരിതാഭയുടെ ഉറവിടം സ്കൂളിലെ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി ക്ലബ് കൺവീനറുമായ രവീന്ദ്രൻ മാഷും സഹപ്രവർത്തകരുമാണ്. വിദ്യാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതി സ്നേഹമല്ല രവിമാഷിൻ്റേത്. ചരിത്രമുറങ്ങുന്ന രായിരനെല്ലൂർ മലയുടെ മുകളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുവളർത്തുക എന്നതാണ് ഈ പരിസ്ഥിതി സ്നേഹിയുടെ മോഹങ്ങളിൽ പ്രധാനം. 2018 കൊപ്പം പഞ്ചായത്തിലെ മികച്ച കർഷക വിദ്യാലയമായി മണ്ണേങ്ങോട് സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ജൈവ നെൽകൃഷി വിളവെടുപ്പ് മനോഹരമായി നടന്നു. മണ്ണൊലിപ്പിൻ്റെയും ജലനഷ്ടത്തിൻ്റെയും കാലഘട്ടത്തിൽ നാം മുളന്തൈകളുടെ അത്യാവശ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന ഉദ്ദേശത്തോടെ കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ ജീവനി നടപ്പിലാക്കി. കൃഷി ഓഫീസും കൊപ്പം പഞ്ചായത്തും പൂർണ്ണ പിന്തുണയും ഈ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്നു. സ്കൂളിൽ നിർമ്മിച്ച ഔഷധത്തോട്ടം കുട്ടികളിൽ ഔഷധങ്ങളെപ്പറ്റി അറിവ് നേടാൻ സഹായിച്ചു. അവർ അതിനെ പരിപാലിച്ച് അവയോടൊപ്പം നിന്നു. ഔഷധ സസ്യങ്ങളുടെ പേരുകൾ പരിചയപ്പെടുത്തി എല്ലാ ദിനവും ആകർഷകമാക്കി. പച്ചക്കറി കൃഷിയോട് സ്നേഹം വളർത്തുന്നതിനായി ജൈവ പച്ചക്കറി കൃഷി നടത്തി. കുട്ടികൾ നടുന്നതു മുതൽ ചെടിയുടെ ഓരോ ഘട്ടത്തിലും അവയെ പരിപാലിച്ച് കീടങ്ങളെ അകറ്റി ഞങ്ങളോടൊപ്പം എല്ലാ അവസരങ്ങളിലും ഉണ്ടായിരുന്നു. അധ്വാനത്തിൻ്റെ സ്വാദ് ആ ചെടികൾ പൂത്തുലഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് കണ്ടു. എല്ലാവരും ആഹ്ലാദഭരിതരായാണ് ഞങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്നത്. കൃഷിയിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതിനായി ഓരോ പ്രവർത്തനങ്ങളും നടത്തിപ്പോന്നു. കർഷക ദിനത്തിൽ മോഹൻദാസ് എന്ന കർഷകനെ ആദരിക്കൽ ചടങ്ങ് നടത്തി. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നെല്ലിനങ്ങൾ പരിചയപ്പെട്ട കുട്ടികൾ സന്തോഷത്തോടുകൂടി നടന്നു. പഠനയാത്രകൾ പരിസ്ഥിതി ക്ലബിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കുട്ടികളുടെ മനസ്സിൽ കൗതുകം വളർത്താൻ ഈ പഠനയാത്രകൾ സഹായിച്ചു. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തുണിസഞ്ചികൾ വിതരണം ചെയ്തു. കുട്ടികളുടെ കുറുമ്പിനാൽ ഒടിഞ്ഞുപോയ ഗുൽമോഹർ ഹരിതാപമാക്കിയത് രവിമാഷിൻ്റെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ്. പരിസ്ഥിതി വായനാ കൂട്ടത്തിൻ്റെ ഭാഗമായി ലൈബ്രറിയിലെ 50 പുസ്തകങ്ങൾ കുട്ടികൾ വായിച്ചു. മനുഷ്യർ മൃഗങ്ങളെ വകവരുത്തം ചെയ്യുന്ന ക്രൂരതകളിൽ ബലിയാടാകുന്ന മൃഗങ്ങളെപ്പറ്റി നാം മാധ്യമങ്ങളിൽ നിന്നറിയുന്നു. പ്രസവിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്ന മൃഗത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞതും ഈ പ്രകൃതി സ്നേഹിയുടെ എടുത്തു പറയേണ്ട നന്മയാണ്. വിവിധ ഇനം ബോധവൽക്കരണ പരിപാടികളിൽ കുട്ടികൾ വ്യാപൃതരായി. സ്കൂൾ മുറ്റം പൂവണിയിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തി. തണൽ മരങ്ങൾ റോഡരികിൽ വച്ചുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ മണ്ണേങ്ങോട് മുതൽ വണ്ടുന്തറ വരെ റോഡരികുകളിൽ വൃക്ഷത്തൈ നട്ടു. റോഡരികുകളിലും രായിരനെല്ലൂർ മലയുടെ മുകളിലും വൃക്ഷത്തൈകൾ വയ്ക്കുന്നത് ഏറെക്കാലമായ മാഷിൻ്റെ മോഹങ്ങളാണ്. അദ്ദേഹം ആരോടും താല്പര്യപ്പെടാതെ സ്വയം ഇത്തരം പ്രവർത്തികളിൽ വ്യാപൃതനായി.
പ്രകൃതി സ്നേഹികൾ എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിളയുടെ തീരങ്ങളിൽ മുളന്തൈകൾ വച്ചുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുക എന്നത് അദ്ദേഹം എന്നും പറയാറുള്ള മോഹങ്ങളിൽ ഒന്നാണ്. പലതവണയായി അദ്ദേഹം അതിന് ശ്രമവും നടത്തിയിട്ടുണ്ട്. കേരള സ്കൂൾ അഗ്രി ഫെസ്റ്റിൽ മുളന്തൈ പ്രദർശനത്തിൽ മണ്ണേങ്ങോട് സ്കൂൾ സമ്മാനത്തിന് അർഹരായി. എല്ലാ പരിസ്ഥിതി ദിനങ്ങളും അദ്ദേഹം തന്നാൽ കഴിയുന്ന വിധം കുട്ടികളെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിന് സ്കൂളിലെ എല്ലാവരും അദ്ദേഹത്തോട് കൂടെയുണ്ടായിരുന്നു. നാട്ടുമാഞ്ചോട്ടിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി നാട്ടുമാവിൻ തൈ കുട്ടികൾക്കും പരിസര പ്രദേശങ്ങളിലും നടുന്നതിന് തൈകൾ വിതരണം ചെയ്തു. വൃക്ഷത്തൈ നടുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. സ്കൂളിലെ ഓരോ മരങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഐക്യത്തിൻ്റെ, പരിസ്ഥിതി സ്നേഹത്തിൻ്റെ കഥകൾ. ഈ ഹരിതാപ അനുഭവിച്ച ആരും എൽക്കാലവും രവിമാഷിനെ ഓർക്കും. കുട്ടികൾ ബസ് കാത്തു നിൽക്കുമ്പോൾ തണലായും അസംബ്ലി ഗ്രൗണ്ടിൽ ചൂടിനെ തണുപ്പാക്കി മാറ്റിയും സ്കൂളിൻ്റെ പരിസരങ്ങളിൽ എല്ലാം മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. എല്ലായ്പ്പോഴും കുളിർമയും ഈ മരങ്ങൾ നൽകുന്നു. ഓരോ തണലിനും അധ്യാപക സുഹൃത്തുക്കൾക്ക് വിവിധ കഥകൾ ഓർത്തുവെക്കാനുണ്ട്. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ കുട്ടികളെ നല്ല പ്രകൃതി സ്നേഹികളാക്കാനും ഈ വിദ്യാലയം എന്നും ശ്രമിക്കാറുണ്ട്. പ്ലാസ്റ്റിക് നിർമാർജനത്തിനായി മാതൃഭൂമി സീഡിനോടൊത്ത് ലവ് പ്ലാസ്റ്റിക് എന്ന പദ്ധതി നടപ്പാക്കി. പരിസ്ഥിതി സ്നേഹം കുട്ടികളിൽ വളർത്തുന്ന പോസ്റ്ററുകൾ പതിപ്പിച്ചും നല്ല മാതൃകകൾ കാണിച്ചു കൊടുത്തും എന്നും റോഡ് നേച്ചർ ക്ലബ് കുട്ടികളോടൊപ്പമുണ്ട്.